നമസ്കാരം. കിരൺലാൽ എഴുതി ബിനീഷ് കളരിക്കൽ ഡയറക്റ്റ് ചെയ്ത പഴഞ്ചൻ പ്രണയം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇന്നലെ വൈകിട്ട് രാത്രി 8:30-ക്കാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻറ്റ് മൂഡാണ്. 2 ദിവസം ഇനി അവധിയാണ്. അതിൻ്റെ ഒരു ആസ്വാദനത്തിന് മൂഡുണ്ടല്ലോ, അതിൻ്റെ ഒരു തുടക്കം ഈ വെള്ളിയാഴ്ച വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷകളില്ല, വലിയ ആകാംക്ഷകളൊന്നുമില്ല, ഭയങ്കര ഫ്രീ മൈൻഡായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്നാൽ ഞായറാഴ്ച വൈകിട്ടത്തേനൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ ഒരു ടെൻഷനാണ്. പിന്നെ ഒരു 5 ദിവസത്തേനും പിന്നെ ടൈറ്റ് പണിയാണല്ലോ. ഈ ഒരു നല്ല മൂഡോടെ പോയി കണ്ട ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ ഒരു സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സ്, എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ പോകുന്നത്, എന്താണ് അടുത്ത സീന്, എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. എന്നാലും വളരെ ഫീൽ ഗുഡ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണോ എന്നുള്ളത്. അതുകൊണ്ട് സിനിമ കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് 2 ചങ്ങായിമാർ ഇങ്ങനെ സിനിമയെക്കുറിച്ച് സംസാരിച്ച് പോവുകയാണ്. ഞാൻ നൈസായിട്ട് അവരെ ഫോളോ ചെയ്തു, ഒരു CADനെ പോലെ അവരെ ഫോളോ ചെയ്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിവ്യൂ അറിയാൻ വേണ്ടി. അവർ വലിയ വലിയ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ഒരു കാര്യം, ഒത്തിരി സ്റ്റാർസ് ഉള്ള ഒരു സിനിമ അവരത് കണ്ടിട്ടാണ് വന്നത്, അതിൽ നിന്ന് കിട്ടാത്ത ഒരു സന്തോഷം ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചെറിയ സിനിമകളാണ്, ചെറിയ സിനിമ മതി എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേയധികം ആളുകൾക്ക് ഇതൊരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ബുക്ക് മൈ ഷോയിലുള്ള ഈ ഒരു സിനിമയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്, അതൊന്ന് പറഞ്ഞുതരാം. പഴഞ്ചൻ പ്രണയം ഈസ് എ ലവ് സ്റ്റോറി ഓഫ് മോഹൻ, എ ടീച്ചർ വു ടേക്സ് എ ബ്രേക്ക് ഫ്രം ഹിസ് കരിയർ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാദർ വു സഫേഴ്സ് ഫ്രം ഡെമൻഷ്യ ആൻഡ് മായ എ കെയർ ഗീവർ വു ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫാമിലി. ഇതാണ് ആ ഒരു സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി കറക്റ്റായിട്ട് എൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ട്രെയിലറിൽ കണ്ടതുപോലെ അവിവാഹിതനായിട്ടുള്ള നായകൻ, പ്രാരബ്ധകാരിയായിട്ടുള്ള നായിക, നായകൻ്റെ അച്ഛൻ, കോമഡി പറയാനായിട്ട് അസീസ്, ഇതാണ് ഈ ഒരു സിനിമയുടെ മൂഡ്. ഈ ബിഗ് സ്ക്രീൻ എലമെൻറ്റുകളൊന്നും കാര്യമായിട്ട് തന്നെ ഇല്ല. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ മൂഡിലേക്കൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഒരു ഒരു കൊച്ചു സിനിമയായിട്ടാണ് ഇവരിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രെഡിക്റ്റബിളാണ്, എങ്ങനെയാണ് സിനിമ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ വിൻസി റോണി അവരുടെ അഭിനയത്തെക്കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. പലപ്പോഴും എനിക്ക് വിൻസിയുടെയും റോണിയുടെയും അഭിനയം, രണ്ടുപേരുടെ അഭിനയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. അവരോട് ഏത് ക്യാരക്ടർ പറഞ്ഞാലും അവർ 110 ഇടും, അവരുടെ 100 അല്ല 110 ഇട്ടിട്ട് അഭിനയിക്കും. ശരിക്കും 110 ആവശ്യം ഉണ്ടാവില്ല, ഒരു 90 ഇട്ട് കഴിഞ്ഞാലും നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ഒരു സിനിമയിലും അവരങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമുണ്ട്. അതേപോലെ സ്ത്രീ പ്രാതിനിധ്യം, വനിതാ സംവരണം, ഈ കാര്യങ്ങളൊക്കെ സിനിമയിൽ വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ വാദിക്കാതെ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഗേ പ്രാതിനിധ്യം, അല്ലെങ്കിൽ മറ്റേ ഹോമോസെക്ഷ്വാലിറ്റി പ്രാതിനിധ്യം. ഈ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അതെനിക്ക് വലിയ പക്വതയുള്ള ഒരു സമീപനമായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, അതെനിക്ക് ക്രിഞ്ച് ഓഫ് ദ ഇയർ ആയിട്ട് തോന്നി. അമ്മാതിരി ഒരു ഡയലോഗ് അടി ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം പൊതുവേ ഭയങ്കര രസമാണ്, ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ അസീസിൻ്റെ കോമഡികൾ, അസീസിൻ്റെ കോമഡി സിറ്റുവേഷൻ കോമഡീസ് ആണ് കൂടുതൽ. അതേപോലെ തന്നെ അസീസിൻ്റെ ഒരു ഈ ഫേസ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ചെച്ചിച്ചിരി ചോറ് തരുമോ എന്ന് ചോദിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതുകൂട്ട് സാധനങ്ങൾ ഇട്ടിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് കോമഡികൾ എഴുതി പിടിപ്പിച്ചത് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വെറുപ്പിക്കലില്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ ലൊക്കേഷൻ, കൂടുതലായിട്ടും ആ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ യൂസ് ചെയ്തിരിക്കുന്നു, ആ ഒരു നാട് യൂസ് ചെയ്തിരിക്കുന്നു. 1-2 ആർട്ട് പ്രോപ്പർട്ടീസ് മെയിനായിട്ട് തന്നെ ഉണ്ട്, സ്കൂട്ടറും കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർത്ത ഒരു സിനിമയാണ്. അതേപോലെ ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളൊക്കെ ഒത്തിരി വൈകി സ്റ്റാർട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കോട്ടയം പ്രദീപൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ചിത്രത്തിലുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴഞ്ചൻ പ്രണയം, പഴഞ്ചൻ ട്രീറ്റ്മെൻറ്റ്, പഴഞ്ചൻ രീതികൾ, എല്ലാം ഒരു പഴഞ്ചൻ സെറ്റപ്പാണ്. അതിൻ്റെ പേര് അതിന് വളരെയധികം ആപ്റ്റാണ്. കഥാപാത്രം അവിവാഹിതനായിട്ടുള്ള 35 കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, കേരളത്തിലുള്ള കുറേയധികം ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാവിധ മാനസിക സംഘർഷങ്ങളും കാട്ടിത്തരാനായിട്ട് ഈ ഒരു സിനിമയിലെ എഴുത്തുകാരന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സതീഷ് രഘുനാഥനാണ് ചിത്രത്തിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേപോലെ സംഗീത സംവിധാനത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് അവസാനം ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. വിൻസി അലോഷ്യസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ ഒരു കാര്യം ഒരാളിങ്ങനെ പറയും, അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ക്രിഞ്ച് ഓഫ് ദ ഇയർ ഡയലോഗ്. ആ ഒരു സമയം കഴിഞ്ഞിട്ട് വിൻസി ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോഴത്തേന് തിയേറ്ററിൻ്റെ സ്പീക്കറുകളെ പൊട്ടിത്തെറിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഹാർട്ട് ബീറ്റ് സൗണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വിൻസി ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എനിക്ക് തോന്നുന്നു ഏരീസിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ഓഡിറ്റോറിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇത്തിരി ഓവറായിപ്പോയി, അത് കുറേ നേരം ഉണ്ടായിരുന്നു. അത് എനിക്ക് അവിടെ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ആ ഒരു മിക്സിങ് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് വേറെ എന്തെങ്കിലും ഒരു അപ്രോച്ച് ആയിരുന്നു കൊണ്ട് നൈസായിരുന്നു. ഇത് ഭയങ്കര ടിപ്പിക്കൽ മറ്റേ ഹാർട്ട് ബീറ്റ് സൗണ്ട്, അത് ശരിയാണ്, അതിന് യോജിക്കുന്നുണ്ട്. എന്നാലും ആ സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് സ്പീക്കറിനാണോന്നുള്ള അറിയില്ല കേട്ടോ. അമോഷ് പുതിയാരിലാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ ആർട്ടിനൊന്നും വലിയ പ്രാധാന്യമില്ല, ഔട്ട്ഡോഴ്സ് കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ലൈറ്റിംഗ് ഒന്നും ഭീകരമായിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ആർട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല.
ഭയങ്കര നൈസായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബിഗ് സ്ക്രീൻ എലമെന്റുകൾ കുറവുള്ള ഒരു ഒരു സിനിമാറ്റോഗ്രാഫി തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ചിത്രത്തിൽ വിൻസി, റോണി, അസീസ് അല്ലാത്തവർ അഭിനയിച്ച കഥാപാത്രങ്ങൾ അമച്വറായിട്ട് അപ്രോച്ച് ചെയ്തതുപോലെ തോന്നി. പക്ഷേ നമ്മൾ ആ ഒരു കഥാപാത്രങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അതൊന്നും അത്ര വലിയ സംഭവമായിട്ട് പ്രശ്നമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അച്ഛൻ കഥാപാത്രമൊക്കെ ഒരു ഒരു ഹോസ്പിറ്റൽ സീനിൽ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് ആണ് ഞാനിത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.